പ്രധാനമന്ത്രി മറ്റുള്ള ആൾക്കാരും ഈ ഒരു പി ആർ എക്സസൈസിൽ വ്യാപൃതരാകാതിരിക്കുന്ന എന്നുള്ളൊരു ചോദ്യമായിരിക്കും ഒരുപക്ഷെ ശ്രീ ശശികുമാറിന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക അല്ലേ ശ്രീ ശശികുമാർ അതായിരിക്കുമോ താങ്കളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവുക അതാണ് ഞാൻ ആദ്യം ഉന്നയിച്ച ഒരു പ്രശ്നം കാരണം പ്രധാനമന്ത്രി പ്രത്യേകിച്ചും പ്രധാനമന്ത്രി അദ്ദേഹം ഒരു പ്രസ് കോൺഫറൻസും അങ്ങനെ ഒരു ശീലം ഡൽഹിയിൽ ഇല്ല ഡൽഹിയിൽ അങ്ങനെ ഒരു ശീലം ഇല്ല ബ്രിട്ടാസെ അത് ശരിയല്ല അത് ശരിയല്ല രാജീവ് ഗാന്ധി വാജ്പേയ് അടക്കം പത്രക്കാരെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് സംസാരിക്കാറുണ്ട് ഞാൻ ഡൽഹിയിൽ ഒരുപാട് കൊല്ലം പ്രവർത്തിച്ചതാണ് ശീലമില്ല എന്ന് പറയുന്നത് ശരിയല്ല കേട്ടോ വസ്തുതയല്ല ശീലം പ്രധാനമന്ത്രിമാര് മൻമോഹൻ സിംഗ് പ്രസ് കോൺഫറൻസ് എത്ര നടത്തിയിട്ടുണ്ട് അതിൽ ഒരു പ്രസ് കോൺഫറൻസിലാണ് അർണബ് ഗോസ്വാമി അങ്ങേരുമായിട്ട് തെറ്റിയത് അത് അതുപോലെ ഓർമ്മയില്ലേ നമുക്ക് എന്നിട്ട് അദ്ദേഹത്തിന്റെ മീഡിയ അഡ്വൈസർ അർണബിനോട് പ്രധാനമന്ത്രിയോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടതെന്ന് പറയുന്ന ഉദ്ദേശവും എല്ലാം നമ്മൾ ടെലിവിഷനിൽ കണ്ടതല്ലേ പ്രധാനമന്ത്രിമാര് പത്രക്കാരെ കാണാറുണ്ട് നിരന്തരം കാണാറുണ്ട് പ്രസ് കോൺഫറൻസസ് നടത്താറുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു കാര്യം സ്നേഹിതം പറഞ്ഞതിനെ പറ്റി എനിക്ക് ഒരു ചെറിയൊരു സംശയം ഒരു അത്ഭുതം തോന്നുന്ന ഒരു കാര്യം പത്രപ്രവർത്തകര് നമ്പി നാരായണന്റെ മറ്റേ ഇന്ത്യക്ക് ശേഷം അദ്ദേഹത്തിനെ കൊട്ടി ആഘോഷിച്ചു അത് നല്ലൊരു കാര്യമല്ലേ തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അപ്പൊ അത് അതെന്താണ് അത് സ്ഥാപിക്കുന്നത് എന്താണ് ആദ്യം ഇവര് വാർത്തകളൊക്കെ എടുത്തിട്ടുള്ള അത് എവിഡൻസ് ഉണ്ടായിരുന്നില്ല സബ്സ്റ്റൻസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉറപ്പല്ലേ എന്നിട്ട് ഇപ്പോൾ അത് കൊട്ടി ആഘോഷിക്കുക അതേ പത്രങ്ങൾ അപ്പോൾ അപ്പോൾ ഒരു അപ്പോളജി എങ്കിലും പറയേണ്ടതല്ലേ ഈ പറഞ്ഞ പോലെ ഒരു എഡിറ്റോറിയൽ അപ്പോളജി അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി ഞങ്ങൾ അന്ന് കാട് കയറിപ്പോയി ഞങ്ങൾ ആരൊക്കെയോ നമ്മുടെ പ്രസ് ഹാൻഡ് ഔട്ട്സിന് വിശ്വസിച്ച് അല്ലെങ്കിൽ പോലീസുകാർ തരുന്ന പ്രസ് ഹാൻഡ് ഔട്ട്സ് വിശ്വസിച്ച് ഇതൊക്കെ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന് എന്ന് പറയേണ്ടതല്ലേ അത് പറയാതെ അവിടെ നിങ്ങൾ കുറ്റക്കാരനെന്ന് പറയാ നിങ്ങൾ കള്ളനാണെന്ന് പറയാ നിങ്ങൾ സ്പൈ ആണെന്ന് പറയാ സുപ്രീം കോടതി അല്ലാന്ന് പറയും അന്ന നിന്ന് നല്ല മനുഷ്യനാണെന്ന് പറയാ ഇതാണോ മാധ്യമധർമ്മം മാധ്യമങ്ങൾക്ക് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ബാക്ക് ബോൺ ഇല്ലേ അവർക്ക് ഒരു അഭിപ്രായം ഇല്ലേ അവർ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം എന്നൊക്കെ പറയുന്നത് എന്താണ് നമ്മൾ വല്ലവരും നമുക്ക് ഹാൻഡ് ഔട്ട് പ്രസ് ഹാൻഡ് ഔട്ട് തരുന്നത് അങ്ങനെ അക്ഷരം പഠി ശ്രദ്ധിക്കലാണോ അത് 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 ഒട്ടും ശരി മാധ്യമത്തെ മാധ്യമ പ്രവർത്തനത്തിന് അനുയോജ്യമായ ഒരു 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 കാര്യമല്ല അതെന്നുള്ളതാണ് എന്റെ വിശ്വാസം പക്ഷേ ഈ ഇപ്പോ ഒരു 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 മുഖ്യമന്ത്രിയുടെ ശൈലി ഇപ്പൊ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോടുള്ള സമീപനത്തിലോട് എനിക്കും റിസർവേഷൻസ് ഒക്കെ ഉണ്ട് ഇത്രയും കൂടി കോർഡിയൽ ആവാം പബ്ലിക് റിലേഷൻസ് ഇത്രയും കൂടി നന്നാവും പക്ഷെ ഒരു വ്യക്തികൾ പല വ്യക്തികൾക്കും അവരുടെ ഒരു ശൈലിയാണ് അത് ഈ ഈ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നതും പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലെങ്കിൽ മനസ്സിൽ വേറൊന്ന് വെച്ച് വേറൊന്ന് പറയുന്നൊന്നുമില്ല അല്ലെങ്കിൽ എഴുതാപ്പുറം വായിക്കേണ്ട ഒരു ഒരു അവസരം നമുക്ക് ഉണ്ടാവുന്നില്ല മനസ്സിലാവില്ലേ അദ്ദേഹം തുറന്നു പറയുന്നു ഒരു വെട്ട് രണ്ട് തുണ്ട് എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു ശൈലി അതാണ് അപ്പൊ മാധ്യമങ്ങൾക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ അത് അത് ചൂണ്ടിക്കാണിക്കാം പക്ഷെ നമ്മൾ ഒരു ഒരു മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതിനെതിരായുള്ള അഭിപ്രായം വരുമ്പോൾ ആരും മാത്രം ആർമണവും നമ്മൾ ചോദ്യവുമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അതിലൊരു ഒരു പൊരുത്തക്കേടുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നു ഓക്കെ താങ്കളിലേക്ക് തിരിച്ചു വരാം